തെരഞ്ഞെടുപ്പ് പ്രചാരണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എൻ ഡി എ യോഗം അല്പസമയത്തിനകം തിരുവല്ലയിൽ ചേരും ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികളെ തുഷാർ വെള്ളാപ്പള്ളിയാണ് പ്രഖ്യാപിക്കുക വിവരങ്ങളുമായി ചേർത്തലയിൽ നിന്നും എൻ ശ്രീനാഥും തിരുവല്ലയിൽ നിന്ന് വി വിനോദും ചേരുകയാണ് ആദ്യം വിനോദിലേക്ക് വിനോദ് തിരുവല്ലയിലാണ് എൻ ഡി എ യോഗം ചേരുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണം എങ്ങനെ ഏതൊക്കെ വിധം മുന്നണി എന്ന നിലയിൽ ആവിഷ്കരിക്കണം എന്നാണോ പ്രധാനമായി ആലോചിക്കുക ചരത്ത് പതിനൊന്ന് മണിയോടുകൂടി തുഷാർ വെള്ളാപ്പള്ളി ചേർത്തലയിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിനുശേഷം പന്ത്രണ്ട് മണിക്കാണ് തിരുവല്ലയിൽ വെച്ച് എൻ ഡി എ യോഗം ചേരുന്നത് സ്ഥാനാർത്ഥി നിർണയം ഇപ്പോഴും വൈകുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ഡി ജെ എസിനെ സംബന്ധിച്ച് രണ്ട് സീറ്റുകൾ അവർ ഇപ്പോഴും ഒഴിച്ചിട്ടിരിക്കുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വയനാട് തൃശൂർ സീറ്റുകളാണ് ഇത്തരത്തിൽ ഒഴിച്ചിട്ടിരിക്കുന്നത് വയനാട് സീറ്റിൻ്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വയനാട്ടിൽ എൻ ഡി എ സ്ഥാനത്ത് സ്ഥാനാർത്ഥിയെ നിർണയിക്കുക ഇപ്പോൾ അത് ബി ഡി ജെ എസിന് കൊടുത്തിട്ടുള്ള സീറ്റാണെങ്കിൽ കൂടി രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചാൽ ബി ജെ പിയുടെ പ്രധാന നേതാവ് തന്നെ അവിടെ വരും അക്കാര്യത്തിൽ സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ ബി ഡി ജെ എസിലോ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതയില്ല അതേസമയം തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസവും ബി ജെ പി കേന്ദ്ര നേതാക്കളുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയിരുന്നു നേരത്തെ തന്നെ ബി ഡി ജെ എസ്സിന് നൽകിയിട്ടുള്ള ധാരണകളുണ്ട് ഉറപ്പുകളുണ്ട് രാജ്യസഭാ സീറ്റും മറ്റ് ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങളും അടക്കം ബി ഡി ജെ എസിന് വാഗ്ദാനം ചെയ്തിരുന്നതാണ് പക്ഷേ സുഭാഷ് വാസുവിന് ഒരു ചെയർമാൻഷിപ്പ് കൊടുത്തതല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉറപ്പുകളൊന്നും തന്നെ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇതുവരെ പാലിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി അവിടെ മത്സരിക്കും എന്ന തരത്തിൽ നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിനെ വെള്ളാപ്പള്ളി നടേശൻ എതിർക്കുകയും ചെയ്തു ഇപ്പോഴും തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ അവ്യക്തതയുണ്ട് കാരണം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യം രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നത് പോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമല്ല തൃശ്ശൂർ എന്നിട്ട് കൂടി തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് വൈകുകയാണ്

പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും എൻ ഡി എ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കണമെന്ന തരത്തിൽ എൻ എസ് എസ് നേതാവ് സുകുമാരൻ നായർ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി അദ്ദേഹം യൂണിയൻ നേതാക്കൾക്ക് താലൂക്ക് യൂണിയൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയെന്ന തരത്തിലുള്ള പരാമർശം അത്തരമൊരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഏതായാലും അക്കാര്യത്തിൽ ബി നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അത് ആ സുകുമാരൻ നായർ തന്നെ വ്യക്തമാക്കട്ടെ ഏതെങ്കിലും തരത്തിൽ എൻ എസ് എസിൻ്റെ നിലപാട് പറയേണ്ടത് അദ്ദേഹമാണ് അതേസമയം എൽ ഡി എഫ് നേതാക്കൾ ഇതിനെതിരെ ഇതിനകം തന്നെ രംഗത്ത് വന്നിട്ടുമുണ്ട് ശരത് ശരി വിനോദ് ഇപ്പോൾ ചേർത്തലയിൽ നിന്ന് ശ്രീനാഥ് കൂടി ചേരുകയാണ് ശ്രീനാഥ് ഇപ്പോൾ ഈ ബി ഡി ജെ എസ് സീറ്റുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് തൃശ്ശൂരാണ് തൃശ്ശൂർ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കും എന്നതു തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോഴും തൃശ്ശൂർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ഇപ്പോഴും ആ ഒളിച്ചുകളി തുടരുന്നത് തൃശ്ശൂരും തൃശൂരും വയനാടും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് തൽക്കാലം മാറ്റിവെക്കാനാണ് ബി ഡി ജെ എസിൻ്റെ തീരുമാനം ഇതു സംബന്ധിച്ച ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും ബി ഡി ജെ എസിലുണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ എത്തുന്നു എങ്കിൽ അവിടേക്ക് തുഷാർ വെള്ളാപ്പള്ളിയുടെ മത്സരം മാറ്റണം എന്നൊരു തീരുമാനം ബി ഡി ജെ എസിലുണ്ട് കാരണം ദേശീയ നേതാവാണ് രാഹുൽ ഗാന്ധി അത് ദേശീയ നേതാവിനൊപ്പം മത്സരിക്കുക ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ദേശീയ നേതാവിനൊപ്പം മത്സരിക്കണം എന്നൊരു തീരുമാനം ബി ഡി ജെ എസിലുണ്ട് കാരണം ആൻഡോ അഗസ്റ്റ്യൻ എന്നൊരാളെയാണ് ഇപ്പോൾ വയനാട് മത്സരിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് ഇത് അത്ര അത്തരത്തിൽ വലിയ പാർട്ടിക്ക് വലിയ തോതിൽ ഗുണം ചെയ്യില്ല മാത്രമല്ല വോട്ടുകൾ സമ്പാദിക്കാനും കാര്യമായി ഗുണം ചെയ്യില്ല എന്നാണ് ബി ഡി ജെ എസിൻ്റെ കരുതൽ അതുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് തന്നെ അവിടെ രാഹുൽ ഗാന്ധിയുമായി ഏറ്റുമുട്ടണം എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് മാത്രമല്ല ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ആ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരും എന്നൊരു നിർദ്ദേശം ബി ഡി ജെ എസിന് മുമ്പാകെ വന്നിട്ടുണ്ട് പക്ഷേ അതിന് തയ്യാറല്ല എന്നൊരു നിലപാടിലാണ് ബി ഡി ജെ എസ് അങ്ങനെ ബി ജെ പി മത്സരിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധി വരുന്നു അവിടെ ബി ജെ പി മത്സരിക്കണം എന്നൊരു നിർദ്ദേശം വരികയാണെങ്കിൽ ഒരു നേതാവിനെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആ സീറ്റ് സംരക്ഷിക്കുക എന്നൊരു നിലപാടും ബി ഡി ജെ എസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഏതായാലും അഞ്ച് സീറ്റ് തങ്ങൾക്ക് വേണം എന്നുള്ള നിലപാടിൽ യാതൊരു മാറ്റവുമില്ല കാരണം അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇനി തയ്യാറല്ല എന്നൊരു നിലപാടിലാണ് ബി ഡി ജെ എസ് അങ്ങനെ വന്നാൽ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്നൊരു സന്ദേശവും ഇതിനിടയിൽ ബി ജെ പി നേതൃത്വത്തിന് ബി ഡി ജെ എസ് നൽകി കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ഇന്ന് അത് സംബന്ധിച്ച് ഒരു പ്രഖ്യാപനമുണ്ടാവാൻ വഴിയില്ല കാരണം തൃശ്ശൂരും വയനാടും പിന്നീട് പ്രഖ്യാപിക്കാം എന്നൊരു നിലപാടിലാണ് ബി ഡി ജെ എസ് അതേസമയം മാവേലിക്കര ആലത്തൂർ ഇടുക്കി എന്നീ സീറ്റുകളുടെ സ്ഥാനാർത്ഥികളെ ആയിരിക്കും ഇന്ന് പ്രഖ്യാപിക്കുക ശരി ശ്രീനാഥ്